ഫോണ് തട്ടിപ്പറിച്ച് വാങ്ങാനുള്ള ഒരു ടെൻഡൻസി കാണിച്ച്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലത്തി വ്ളോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്, അതായത് കെമ്പഗോഡ ബസ് സ്റ്റാൻഡിൽ. കെമ്പഗോഡ ബസ് സ്റ്റാൻഡിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകൾ ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. ഓക്കെ, വരി. ഇതാണ് നമ്മുടെ കെമ്പഗോഡ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഫുട്പാത്ത്. ഈ മെയിൻ ഫുട്പാത്തിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ബസ് സ്റ്റോപ്പും ബസ് സ്റ്റാൻഡ് വരുന്നത്. ഇതിൽ ഒരു സൈഡിൽ BNTC ബസ് സ്റ്റാൻഡും ഒരു സൈഡിൽ പുറത്തേക്കുള്ള അന്തർ സംസ്ഥാന ബസ്സുകളും പോകണമാണ്. ഇത് അന്തർ സംസ്ഥാന ബസ്സുകൾ പോകുന്നതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ടെർമിനൽ 1. ഈ ടെർമിനൽ 1-ലാണ് എന്താ പറയുക, പുറത്തേക്കുള്ള ബസ്സുകളെല്ലാം പോകുന്നത്. അവിടെ ടൂറിസ്റ്റ് ബസ്സുകളാണ് അധികം വരുന്നത്. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ബസ്സുകളാണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ വരുന്നത് ഈ BNTC ബസ് സ്റ്റാൻഡ്. BNTC ബസ്സെല്ലാം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇതൊരു സർക്കിളായിട്ടാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനിത്. ഇത് മുകളിൽ നിന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയുള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റില്ല. ഇവിടെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുന്നത്. നല്ല അടിപൊളിയാണ്. ഈ ഒരു വഴിയാണ് നമ്മളെ കെമ്പഗോഡ മെട്രോ സ്റ്റേഷനിലുള്ളത്. മെട്രോ സ്റ്റേഷൻ്റെ എൻട്രൻസാണ്, മെയിൻ എൻട്രൻസാണ് ഈ ഇത് വരുന്നത്. ഇന്ത്യയിലെ തന്നെ 3-ാമത്തെ ഏറ്റവും വലിയ എന്താ പറയുക അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനാണ് കെമ്പഗോഡ മെട്രോ സ്റ്റേഷൻ. ഡൽഹി ബോംബെ കഴിഞ്ഞുള്ള വലിയൊരു സ്റ്റേഷന് ഈ ഒരു മെട്രോ സ്റ്റേഷനാണ്. ഒരുപാട് ഈ ഫ്ലൈ ഓവർ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. പിന്നെ ഇതിൽ രാത്രിയെല്ലാം പോകുമ്പോൾ ഇരുടായി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഈ പിടിച്ചു പറയും, അങ്ങനത്തെ കുറേ ഇതുണ്ട്. അപ്പോൾ നമ്മൾ നല്ല സേഫായിട്ട് യാത്ര ചെയ്യാൻ നോക്കാം. ഇതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള പുറത്തേക്കുള്ള എന്താ പറയുക ബാംഗ്ലൂരിൻ്റെ പുറത്തേക്കുള്ള ബസ്സുകൾ. ഈ ഫുട്പാത്തിൻ്റെ ഇടയിൽ രണ്ട് സൈഡിലായിട്ട് നല്ല കച്ചവടക്കാരുണ്ടാവും. ഏത് ടൈമിനാണെന്നുണ്ടെങ്കിലും എപ്പോഴും ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നല്ല തിരക്കും ആവട്ടെ കുറച്ചും കൂടി കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ കൂടെ പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മളെ പേഴ്സ്, ഫോണ്, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നന്നായിട്ട് ശ്രദ്ധിച്ചു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും കുട്ടികൾ കൊണ്ടുപോയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ കച്ചവടക്കാർ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും ഉണ്ട് സംഭവങ്ങൾ. ഈ ഒരു വഴി രാത്രി എന്താ പറയുക യൂസ് ചെയ്യാത്ത രാത്രി അത്ര സേഫ് അല്ല സംഭവങ്ങൾ.
800 രൂപന്റെ ഷർട്ട് ഒക്കെ ഉണ്ട്. പിന്നെ അതിന്റെ ഈ ടെർമിനലിന്റെ കറക്റ്റ് ഡീറ്റെയിൽ എല്ലാം ഇതിലാണ് കൊടുത്തിട്ടുള്ളത്, ലേ ഔട്ട്. അതേപോലെ ഇതിന്റെ മുകളിലെല്ലാം ഉണ്ട് ബസ്സിന്റെ നമ്പറും കാര്യങ്ങളും. ആ അത് അത് പറയാൻ മറന്നുപോയി. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ എന്താ പറയുക, ബസ്സിൻ്റെ പേര്, ബസ്സിൽ പേരുണ്ടാവില്ല, സ്ഥലത്തിൻ്റെ പേരൊന്നും വരില്ല, നമ്പറാവും വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്പർ ഏതാണെന്ന് നോക്കുക, നമ്മൾ എവിടേക്കാ പോകേണ്ടതെന്നുണ്ടെങ്കിൽ ആ നമ്പർ നോക്കുക, അവരോട് ചോദിക്കുക. ആ നമ്പറിനനുസരിച്ച് നമ്മൾ ഇവിടെ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇത് കിട്ടും. അല്ലാതെ സ്ഥലത്തിൻ്റെ പേര് കൊടുക്കാൻ അവർ കന്നഡയിലാവും, കന്നഡയിലാവുമ്പോൾ നമ്മൾ മലയാളികളാണെന്നുണ്ടെങ്കിൽ നമുക്കത് വായിക്കാനൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് ടെർമിനൽ 2-ലാണ്. ടെർമിനൽ 2-ൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഫുട്പാത്തിലാണ്. ടെർമിനൽ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂരിൻ്റെ എന്താ പറയുക, പുറത്തേക്ക് പോകണം എല്ലാ ബസ്സുകളും വരുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം എന്താ പറയുക, പുറത്തേക്ക് പോകണ എല്ലാ ബസ്സുകളും ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ട് എന്താ പറയുക, ഒരുപാട് ഇതേ സൈസ് തന്നെ തൊട്ട് ബാക്കിലും വരുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടാവും തോന്നുന്നു. ഇത്രയും സ്പേസ് തന്നെ ബാക്കിലും ഉണ്ട്. അപ്പോൾ എന്താ പറയുക, പുറത്തേക്ക് ബാംഗ്ലൂരിൻ്റെ പുറത്തേക്ക് പോകണം, ടൗണിൻ്റെ പുറത്തേക്ക് പോകാനുള്ളവരെല്ലാവരും ടെർമിനൽ 2-ൽ വരിക. ടെർമിനൽ 2-ൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബസ്സിൽ കിട്ടുന്നുണ്ടാവും. ഇതിന് പറഞ്ഞാൽ KSRTC ആണ്. KSRTC നമ്മുടെ നാട്ടിലുള്ള KSRTC അല്ല, ബാംഗ്ലൂരിലുള്ള KSRTC. ഈ ബാംഗ്ലൂരിൻ്റെ KSRTC എന്നെ വിളിക്കുന്നത്. ഈ ഒരു അണ്ടർഗ്രൗണ്ട് കൂടി പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലെത്താം. റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ഇതിൽ കൂടെ പോകേണ്ടത്. മേലെ കൂടി പോയിട്ട് പിന്നെ നമ്മൾ ചിറ്റി പോകണം, അതിൽ നല്ലതാണ് ഈ ഒരു വഴി. അപ്പോൾ അതിൽ കൂടി പോകണവർ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ വീഡിയോ എടുത്ത് പോയതായിരുന്നു. പോയി കഴിഞ്ഞിട്ട് വെച്ചാൽ അവിടുന്ന് ഈ ഫോണ് തട്ടിപ്പറിച്ച് വാങ്ങുന്ന ഒരു ടെൻഡൻസി കണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇത് ഒഴിവാക്കി, ആ വീഡിയോ ഒഴിവാക്കി. അപ്പോൾ നമ്മൾ അവിടെ ക്യാൻസൽ ചെയ്ത് നമ്മൾ ഇവിടെ നിന്നിട്ട് പറയുകയാണ്. എന്നാലും നമുക്ക് അത്ര സേഫ് അല്ല ഈ ഒരു ടൈം ആയതുകൊണ്ട്. നേരെ കുറച്ച് ഇരുടായിരിക്കുന്നു, നല്ല തിരക്കുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഫോൺ ആരെങ്കിലും കുറച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.